ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരാമോ? ജസ്റ്റ് ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ മതി അവിടെ വന്ന്. നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? അറിയത്തില്ലേ. ഹെൽപ്പിന് ഒന്ന് ജസ്റ്റ് എൻ്റെ ഇവിടെ നിന്ന് മെഡിസിൻ ജീവൻ നിന്നാൽ മതി. കൂട്ടിന് ഒരു 10 മിനിറ്റ് വരുമോ? ഒന്നും വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ട്. 10 മിനിറ്റ് ഉണ്ട്, അർജന്റ് ഹെൽപ്പ്. എന്നെ ഒന്ന് സിറ്റുവേഷൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും. സാരമില്ല വരാൻ, അതുകൊണ്ടാ കൊടുക്കട്ടെ. കഴിഞ്ഞാ ഫ്രീ ആയിട്ടിരിക്കണോ ചേച്ചി? പോവാൻ വേണ്ടി ആണെങ്കിൽ നോക്കട്ടെ ഞാൻ. ചേച്ചി കച്ചവടം എല്ലാം കഴിഞ്ഞാ? എല്ലാം തീർന്ന. എന്റെ കൂടെ അർജന്റ് ആയിട്ട് എന്റെ അടുത്തോട് എന്റെ കൂടെ ഒന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വരെ വരാൻ പറ്റുമോ? അത് 10 മിനിറ്റ് ഒന്ന് വന്നാ മതി. ഇത് ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഒരുപാട് പേരടുത്ത് പോയി. ഇന്നത്തെ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. നോക്കാം. ടയറ് പഞ്ചറായി, പുള്ളി ടയറ് മാറ്റുന്നു. എന്നാ പിന്നെ നമുക്ക് പുള്ളിയുടെ തന്നെ നോക്കാം. ചിലപ്പോ പുള്ളി വന്നാലാ കഷ്ടപ്പാടി നിൽക്കുന്നവർക്ക് ഒരു അത്ഭുതം കൊടുത്താലോ. നോക്കാം. എന്തോ ചേച്ചി, ടയർ പഞ്ചറായ? എനിക്ക് എന്റെ അവിടെ ഒന്ന് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരുമോ? ഒരു 10 മിനിറ്റ് ഒരു കൂട്ടിക്കാനാ. ഒന്ന് വരാൻ പറ്റുമോ? ഓട്ടത്തിന്റെ ഇത് ഞാൻ തരാം പൈസ. ഓട്ടം വന്നതാണ്. ആണോ? പോയാണോ? എല്ലാം ഞാൻ വിറ്റ് കൊടുത്ത്. മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വന്ന്, ഒരു അർജന്റ് ഹെൽപ്പാ. ആ നിങ്ങൾ എന്നെ വിശ്വസിച്ച് വരുമോ? ഒരിടത്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പരിചയമില്ല, എന്തിനാ? മനുഷ്യന്മാരല്ലേ നമ്മള് പരസ്പരം സ്നേഹിക്കേണ്ടത്. അതെല്ലാം നമുക്ക് വിൽക്കാന്ന്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വാന്ന്. അർജന്റ് ആയിട്ടൊന്ന് ഒരിടം വരെ വരാൻ പറ്റുമോ? കുറച്ച് നേരം എന്റെ കൂടെ ഒന്ന് നിൽക്കണം കൂട്ട്. അർജന്റ് ഹെൽപ്പായിട്ട് ഒന്ന് വരാ. ഓട്ടോ വിട്, എന്റെ കൂടെ കാറി വന്നാ മതി. ഓട്ടോ വിട്ടേരാ. ആ ഒന്ന് വരൂ. ഒരു കാര്യമുണ്ട്, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വന്നാ മതി. കുറച്ച് നേരം ഒന്ന് ഒരു വരുമോ? ഏ നമ്മളെ മെഡിസിറ്റി വരെ ഒന്ന് പോയിട്ട് കേട്ടോ. ഓട്ടോ വേണ്ട, എന്റെ കാറി പോവാ. ആ ഒന്ന് ഒതുക്കിട്ടെ. നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ബ്ലഡ് തരാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ കിഡ്നി വേണം, അതിന് കൊണ്ടുപോയാ ഞങ്ങളെ കാറി കയറ്റി. എന്താ കിഡ്നി തരും? നിങ്ങൾ എന്തോ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന, അതാദ്യം പറ. ഞാൻ ഒരുപാട് പേരെ വിളിച്ച, ആരും വന്നില്ല. ആധാർ എടുക്കാൻ പോകണ്ടല്ലേ, അതാ ഞാൻ ചോദിച്ചത്. എന്താ കാര്യം? കൊട്ടിയത്ത് പോകണ്ടല്ലേ. പെട്ടെന്ന് പോവാ, പെട്ടെന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു. വീട് എങ്ങനെയാ? സ്വന്തം വീടാ? വാടക വീടാ? വാടക വീടാ. വാടക വീടാണല്ലേ. ഓക്കെ, ഇവിടെ നിർത്തി. എനിക്ക് ഇവിടെ ഇറങ്ങണം. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു മനുഷ്യൻ പേടിക്കോ? ഇനി ഞാൻ കാര്യം പറയാം. ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ബാ, ഞാൻ മേടിച്ചു. ബാ, പഴയാറ്റുംകുഴിയിലെ അൻസാരി തെക്കെ വേണം പറഞ്ഞു. ഇവിടെ തേക്കിന്റെ ഫർണിച്ചറുടെ എല്ലാം ഭയങ്കര വില കുറവാണ്. ഡൈനിങ് ടേബിളും ഡൈനിങ് ടേബിൾ ഇല്ല. മേടിച്ച ഞങ്ങൾ ഒരുപാട് വിഷമിച്ച. പറ വിഷമിച്ച ആ പോട്ട്. അതായത് വിഷമിക്കില്ലേ. അയ്യോ, എന്താ വേണം ഇവിടെ? കട്ടിലും മെത്തയും വേണോ? വാർഡ്രോബ് വേണോ? എന്താണ് വീട്ടിലില്ലാത്ത? സോഫ സെറ്റ് വേണോ? അൻസാരി ഫർണിച്ചർ സ്പോൺസർ ചെയ്യുന്ന അവർ നമുക്കായിട്ട് ഒരു സാധനം ഒരു സാധാരണക്കാരനെ കൊണ്ടുവന്ന അവരെനിക്കൊരു പ്രൊഡക്റ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കാണ് ഇന്ന് അത് അടിച്ചിരിക്കുന്നത്. ആസ് മീ എ വിഷ്, നിങ്ങൾ ആഗ്രഹം എന്നോട് പറയും, ഞാൻ സാധിച്ചു തരും. ഇപ്പം എന്ത് വേണം? ഡൈനിങ് ടേബിൾ ഇല്ല. ഡൈനിങ് ടേബിൾ ഇല്ല, അത് മതിയാ? ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പിയാണ് ഡൈനിങ് ടേബിൾ കിട്ടിയാ? ഏ ആണ്. ആ അപ്പം പുള്ളിക്ക് ഒരു ഡൈനിങ് ടേബിൾ മതിയോ? ഇത് ഇത് 4 ചെയറും ഈ ടേബിളും. ഇത് ഓക്കെയല്ലേ? വിത്ത് ഗ്ലാസ് ടോപ്പ്. ഹാപ്പിയാണോ? ഏ സന്തോഷമായ? ഏ അപ്പം ഇത് നിങ്ങൾക്കുള്ളതാ. എന്നാ വാ, കമ്മോൺ, കെട്ടിപ്പിടി തന്നെ. അടിപൊളി അടിപൊളി അടിപൊളി. നിങ്ങളുടെ വീട്ടിൽ നമുക്ക് കൊണ്ടെത്തിക്കാം. അപ്പം അൻസാരി ഫർണിച്ചർ, താങ്ക്സ് ടു അൻസാരി ഫർണിച്ചർ, താങ്ക് യു സോ മച്ച്. ഏതൊരു സാധാരണക്കാരൻ ഇന്ന് നമ്മൾ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കണം. നമ്മളൊരാഗ്രഹമായിരുന്നു. അവൾ ഒരുപാട് പേരെടുത്ത് ചെന്നു, ആരെയും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ മനസ്സറിഞ്ഞ് എൻ്റെ കൂടെ വന്നതിന് ഓട്ടം ഞാൻ മുടക്കിയതിന്, ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് നിങ്ങൾ ഇത്രയും വാല്യബിൾ ആയിട്ടുള്ള ടൈം ഞാൻ ഇതാക്കിയത് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് പോരെ. ഇപ്പോഴും നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ സന്തോഷമാണോ? നിങ്ങൾക്ക് ഹാപ്പി ആണല്ലോ, ഉറപ്പാണല്ലോ. അതെനിക്കറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇനി ആരെങ്കിലും ഹെൽപ്പിന് വിളിച്ചാൽ ഇതിനൊക്കെ പോകണം, നോക്കിയിട്ട് കണ്ട് പോകണം.
അത്യാവശ്യത്തിനാണ് നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്ക് തോന്നി. എല്ലാവരും പണ്ടത്തെ ആ ഒരു കോവിഡ് ടൈമിനൊക്കെ ശേഷം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ഒരു മൈൻഡേ ഇല്ല. അപ്പം നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്താലേ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റൂ, മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എനിക്കെങ്ങനെ നിങ്ങളോട് പറയാൻ പറ്റൂ ഇന്ന കാര്യത്തിനാണ് വരുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചാടി ഇറങ്ങി വരത്തില്ല. അങ്ങനെ അറിയാതെ ഒരാൾ വരുന്ന ആൾക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. നമ്മുടെ അൻസാരി തെക്കവിടം ഫർണിച്ചർ നമുക്കിത് സ്പോൺസർ ചെയ്തിരുന്ന ഇവർക്ക് ഫാക്ടറി തന്നെ ഉണ്ട്. ഏറ്റവും വില കുറച്ച് കാട്ട് തേക്കിൻ ഫർണിച്ചർ 1600 രൂപയ്ക്ക് തേക്കിൻ്റെ ചെയർ കിട്ടുന്ന ഒരു ഫാക്ടറി യൂണിറ്റാണ് അൻസാരി തെക്കവിടം ഫർണിച്ചർ. അങ്ങനെ നമ്മുടെ നൗഷാദിക്കാട ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഞങ്ങളെയും കൂടെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞു നിങ്ങൾ. എന്തായാലും അത് പറയത്തില്ലേ, ദൈവം ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നൊക്കെ വിശ്വാസമില്ലേ? അതുപോലെ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ വരാൻ തയ്യാറായി. ഒരുപാട് പേരെ ഞാൻ വിളിച്ചു, ഇഷ്ടം പോലെ പേരെ ഞാൻ വിളിച്ചിട്ട് ആരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ആരും വന്നില്ല. നിങ്ങൾ കാണിച്ച ആ മനസ്സിനാണ് നിങ്ങൾക്ക് ഞാൻ തരുന്ന സമ്മാനമാണിത്. ഹാപ്പി ആണല്ലോ. ഇൻഷാല്ലാ എല്ലാം പടച്ചവൻ ഒരുപാട് ഒരുപാട് ഐശ്വര്യങ്ങൾ ഇനിയും കൊണ്ടെത്തിച്ചു തരട്ടെ. ഇതൊരു തുടക്കമായിരിക്കട്ടെ കേട്ടാ. ഒരുപാട് സന്തോഷം. എന്നാ പോട്ടെ, ശരി എന്നാ.